Welcome to CANDELA Physics Academy. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാലോ ആൽക്കെയിൻസിന്റെ ന്യൂമറിക്കൽസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +917 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. തൃശൂർ സിറ്റിയിലെ ആർക്കെങ്കിലും ഹോം ട്യൂഷൻ പോലെ വീട്ടിൽ വന്നിട്ട് നീറ്റ് ഫിസിക്സ് നീറ്റ് കെമിസ്ട്രിയുടെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. മേജർ പ്രോഡക്റ്റ് ഓഫ് ദിസ് റിയാക്ഷൻ CH3 CH2 CH3 ഗീവ്സ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് HNuCl2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ HNuCl2 എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളത് മനസ്സിലാക്കണം, ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ആയിരിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡുകളിലെ ഒന്നാണ് എന്ത്, ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. അല്ലെ, അവിടെ നമ്മൾ ലൈറ്റ് അല്ലേ ഉപയോഗിക്കുക, അതുകൊണ്ടാണ് ഇവിടെ HNu വരാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മേജർ പ്രോഡക്റ്റ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ മേജർ പ്രോഡക്റ്റ് ആണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഒരു കോൺസെപ്റ്റിലേക്ക്, മേജർ പ്രോഡക്റ്റ് കാണാനുള്ള കോൺസെപ്റ്റിലേക്ക് പോകുന്നതിനേക്ക് മുമ്പായിട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്കുക, ഒരു പ്രോഡക്റ്റ് നോക്കാം, ഒരു കോമ്പൗണ്ട് നോക്കുക. ഇവിടെ CH, ദെൻ ഇവിടെ CH2, ദെൻ ഇവിടെ CH2, ഈ ഒരു പൊസിഷനിലായിട്ട് CH3, ദെൻ ഇവിടെ CH3 എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കാം. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5 അഞ്ച് കാർബൺ ആറ്റങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ അഞ്ച് കാർബൺ ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതില് പ്രൈമറി കാർബൺ ആരാണ്, സെക്കൻഡറി ആരാണ്, ടേർഷറി ആരാണെന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ പ്രൈമറി കാണാനായിട്ടുള്ള ട്രിക്ക് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അപ്പൊ പ്രൈമറി എന്ന് എഴുതാം, എനിക്ക് ഇവിടെ 1 ഡിഗ്രി എന്ന് എഴുതാം. പ്രൈമറി കാണാനുള്ള കണ്ടീഷൻ ഇതാണ്, ബൗണ്ട് ടു വൺ അതർ, ബൗണ്ട് ടു വൺ അതർ കാർബൺ ആറ്റം. ഇതാണ് പ്രൈമറി കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ. അതായത് ഈ ഒരു കാർബൺ ആറ്റം നോക്കുക, ഈ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെടുന്ന ഒരു കാർബൺ ആറ്റമായിട്ട് മാത്രമേ അതിന് എന്തുണ്ടാകുന്നുള്ളൂ, ബന്ധം ഉള്ളൂ അല്ലെ, അല്ലെ, വേറെ ആരായിട്ട് ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഈ കാർബൺ ആറ്റത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറയാം. ഈ പ്രൈമറി കാർബൺ ആറ്റത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രജനെ എന്തെന്നും പറയാം, പ്രൈമറി ഹൈഡ്രജൻ എന്ന പേരിലും നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഈ കാർബൺ ആറ്റം നോക്കുക, ഈ കാർബൺ ആറ്റത്തിന് ഈ ഒരു കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ ബന്ധമുള്ള അല്ലെ, ഒന്ന് എന്നുള്ള സംഖ്യ. അതുകൊണ്ട് ഈ കാർബൺ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി കാർബൺ ആറ്റമാണ്. ഇവിടെ കാണപ്പെടുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ഹൈഡ്രജൻ ആണ്. ഈ കാർബൺ ആറ്റം നോക്കുക, ഈ കാർബൺ ആറ്റത്തിന് ഈ കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് പ്രൈമറി ആണ്. ഇവിടെ കാണുന്ന ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ഹൈഡ്രജൻസ് ആണ്. കാര്യം മനസ്സിലായല്ലേ. ഇനി ഇവിടുത്തെ കാർബൺ ആറ്റം നോക്കുക, ഈ കാർബൺ ആറ്റത്തിന് ഇവിടുത്തെ ഒരു കാർബൺ ആറ്റവുമായിട്ടും ഇവിടുത്തെ ഒരു കാർബൺ ആറ്റവുമായിട്ടും ബന്ധമുണ്ട്, അതുകൊണ്ട് ഇതിനെ നമുക്ക് സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം. സെക്കൻഡറി കാർബൺ ആറ്റത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രജനെ സെക്കൻഡറി ഹൈഡ്രജൻ എന്നും വിളിക്കാം. ഇനി ഇവിടെ കാണപ്പെടുന്ന കാർബൺ ആറ്റം നോക്കുക, ഈ കാർബൺ ആറ്റത്തിന് ഈ കാർബൺ ആറ്റവുമായിട്ടും ഈ കാർബൺ ആറ്റവുമായിട്ടും ഈ കാർബൺ ആറ്റവുമായിട്ടും ബന്ധമുണ്ട്, മൂന്നാളായിട്ടാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ ടേർഷറി കാർബൺ ആറ്റം എന്നും ഇവിടെ കാണപ്പെടുന്ന ഹൈഡ്രജനെ ടേർഷറി ഹൈഡ്രജൻ ആറ്റം എന്നും നമുക്ക് മെൻഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, കേട്ടല്ലേ. ആ പ്രൈമറി ആണുള്ള കണ്ടീഷൻ ഞാനിവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്താണുള്ളത്, സെക്കൻഡറി അല്ലേ ഉള്ളത്. അപ്പൊ ഞാനിവിടെ സെക്കൻഡറി എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നു. അപ്പൊ സെക്കൻഡറി എന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, ബൗണ്ട് ടു ടു അതർ, ബൗണ്ട് ടു ടു അതർ കാർബൺ ആറ്റം, അതിനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. ഇനി എന്താണ് ടേർഷറി എന്ന് പറയുകയാണെങ്കിൽ, ടേർഷറി എന്ന് പറയുമ്പോൾ 3 ഡിഗ്രി, ദാറ്റ് മീൻസ് ബൗണ്ട് ടു 3
other carbon atoms എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. കാര്യം മനസ്സിലായില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈമറി കാർബൺ ആറ്റം ആരാണ്, അതേ കറസ്പോണ്ടിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഹൈഡ്രജൻ പ്രൈമറി ഹൈഡ്രജൻ, സെക്കൻഡറി കാർബൺ സെക്കൻഡറി ഹൈഡ്രജൻ, ടേർഷറി കാർബൺ ടേർഷറി ഹൈഡ്രജൻസ് എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. അപ്പോ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡിൽ പറയാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുക, ഈ ക്ലോറിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും. റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോമോലിറ്റിക് ക്ലീവേജ് സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും, ക്ലോറിൻ റാഡിക്കൽ. അതുപോലെ തന്നെ ക്ലോറിൻ റാഡിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, അത് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഈ ഫ്രീ റാഡിക്കല് പോവുക എങ്ങോട്ടാണെന്നറിയോ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബണിന്റെ അടുത്തേക്കായിരിക്കും. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്, ഇവിടെ പ്രൈമറിയുണ്ട് സെക്കൻഡറി ഉണ്ട് ടേർഷറി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത് എങ്ങോട്ട് പോവും, ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത്, ആ കാർബൺ ആറ്റത്തിന്റെ അടുത്തേക്ക് പോവുകയും അവിടെയുള്ള ഹൈഡ്രജനെ അത് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുകയും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ടെങ്കിൽ ഈ ക്ലോറിൻ ഇങ്ങോട്ടാണോ 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 പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ ഡിഗ്രി കൂടുതലുള്ളത് ആ ഡിഗ്രി കൂടുതലുള്ള ഭാഗത്തേക്ക് ആയിരിക്കും ആര് പാസ് ചെയ്ത് വരിക, ക്ലോറിൻ ആറ്റം വരിക. എന്നിട്ട് അതിന്റെ ചുറ്റുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ അത് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ പ്രൈമറി കാർബൺ ആറ്റത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് സെക്കൻഡറി കാർബൺ ആറ്റത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റത്തിന്. അതിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്, ടേർഷറി ഭാഗത്ത് കാണപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റത്തിന്. അപ്പൊ ഇവിടെ നമ്മൾ കാർബണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആക്ച്വലി അവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് ആരാണ്, ഹൈഡ്രജൻ ആണ് എന്ന് മനസ്സിലാക്കുക. കാര്യം മനസ്സിലായാല് അപ്പൊ ടേർഷറി കാർബൺ ആറ്റത്തിന്റെ അടുത്ത് ആരുള്ളത്, ടേർഷറി ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഈ ടേർഷറി ഹൈഡ്രജൻ ആറ്റത്തിന്റെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻ എന്ന് പറയുന്നത് സെക്കൻഡറിയേക്കാളും പ്രൈമറിയേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ ഞാൻ ആ തിയറി ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഇങ്ങനെയാണ് പറയണത്, സെക്കൻഡറി ഹൈഡ്രജൻസ് ആർ ഇൻഹെറൻ്റലി more reactive than primary hydrogen. Second point എന്താ പറഞ്ഞ നമ്മള്, third degree hydrogens are even more reactive towards halogen atoms. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന് തേടിയാണ് ആര് പോണത്, ഹാലോജൻ പോകുന്നത്. മനസ്സിലാകെ വരണത് ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യം ഇതായിരുന്നു, ഈ പ്രൊപ്പൈന്റെ മേജർ പ്രോഡക്റ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ആ പ്രൈമറി നോക്കാം, ഇത് കാർബൺ, ഈ കാർബണ് ഈ കാർബണായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, അപ്പൊ ഇത് പ്രൈമറിയാണ്. ഈ കാർബണായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറിയാ. ഈ കാർബണായിട്ട് തന്നെ രണ്ട് കാർബണായിട്ടുമായിട്ട് റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും, സെക്കൻഡറി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സെക്കൻഡറി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ഹൈഡ്രജൻ ആണ്. ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, പ്രൈമറി ഹൈഡ്രജൻ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഈ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു മേജർ പ്രോഡക്റ്റും കിട്ടും, അതുപോലെ തന്നെ ഒരു മൈനർ പ്രോഡക്റ്റും കിട്ടും. അപ്പൊ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരിക, ഈ ക്ലോറിൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, സെക്കൻഡറിയിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് വന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ഉണ്ടാവുക. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, CH3 CH, ദെൻ ഇവിടെ എന്ത് വരുന്നു, CH3, ഇതിന്റെ മുകളിലായിട്ട് ആര് വരുന്നു, ക്ലോറിൻ വരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും, ഇവിടെ CH2, ദെൻ CH2, ഇവിടെ CH3, ഈ ഒരു പൊസിഷനിലായിട്ട് എന്ത് വരും, ക്ലോറിൻ ആറ്റം വരികയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ ഇവിടെ ഫോം ചെയ്യും. ഈ പ്രോഡക്റ്റാണ് ഇവിടുത്തെ ഏതായിട്ട് മാറുന്നത്, മേജർ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇത് എന്ന് പറയുന്നത് മൈനർ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഈ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 25°C എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 55%, ഇവിടെ എന്ന് പറയുമ്പോൾ 45%. ഇനി മേജർ പ്രോഡക്റ്റിന്റെ നെയിം എന്താന്ന് നോക്കാം, 2-chloro-2-chloro-propane എന്ന് പറയാം. അതുപോലെ തന്നെ മൈനർ പ്രോഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് 1-chloro-propane എന്ന പേരിൽ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്നും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ ബൈ.